നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശ് ഇരുപത്തി നാല് കോടിയോളം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് എഴുപത്തി അഞ്ചോളം ജില്ലകളുള്ള ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് തുടർച്ചയായിട്ട് രണ്ടാം വട്ടവും ഭരിക്കുന്ന ഉത്തർപ്രദേശ് അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് പക്ഷേ അതൊന്നുമല്ല ഏറ്റവും വലിയ വിശേഷണം നമുക്കറിയാം സ്വാതന്ത്ര്യത്തിനു ശേഷം നിരവധി പ്രധാനമന്ത്രിമാർ നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ഒൻപത് പ്രധാനമന്ത്രിമാരെ ജയിപ്പിച്ച അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് നിയോഗിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഒൻപത് പേർ ചില്ലറക്കാരല്ല ആ ഒൻപത് പേരും ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി ചരൺസിംഗ് രാജീവ് ഗാന്ധി വി പി സിംഗ് ചന്ദ്രശേഖർ അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ പിന്നെ നരേന്ദ്രമോദി അങ്ങനെ ഒൻപത് പേർ ഈ ഒൻപത് പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം സ്വാഭാവികമായിട്ടും വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കേണ്ടതായിരുന്നില്ലേ അതാണ് കാതലായിട്ടുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഒന്നാം സ്ഥാനത്ത് വരേണ്ടതായിരുന്നു എന്നാൽ നെഹ്റു കുടുംബം നിരവധി തവണ മത്സരിച്ച അല്ലെങ്കിൽ പ്രതിനിധീകരിച്ച അവരുടെ മണ്ഡലമായിട്ടുള്ള അമേഠി പോലും നമ്മുടെ ഇവിടുത്തെ അട്ടപ്പാടിയേക്കാൾ മോശമായിട്ടുള്ള സ്ഥലമാണ് അട്ടപ്പാടി മോശമാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അവിടെ വികസന പ്രവർത്തനങ്ങൾ ആ നടന്നതിൻ്റെ അപര്യാപ്തതയാണ് അട്ടപ്പാടിക്ക് വേണ്ടി കേന്ദ്രം ചിലവഴിച്ച കോടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തർക്കും അവിടെയുള്ള ജനങ്ങൾക്ക് മാത്രം ഓരോരുത്തർക്കും കൊടുത്തിരുന്നെങ്കിൽ അവരിപ്പോൾ ലക്ഷപ്രഭു പ്രഭുക്കളോ കോടീശ്വരന്മാരൊക്കെ ആവുമായിരുന്നു പക്ഷേ ഇട ഇടയ്ക്ക് നിന്ന ഉദ്യോഗസ്ഥരും കേരള സർക്കാരും എല്ലാം കൂടെ കട്ടുമുടിക്കുകയായിരുന്നു പറഞ്ഞു വന്ന വിഷയം അതല്ല അതുകൊണ്ട് അത് വിടാം ഒൻപതോളം പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിനെ പറ്റി ഈ അടുത്ത കാലം വരെ മലയാളികൾ പറഞ്ഞിരുന്നത് ഏതോ അപരിഷ്കൃത നാട് എന്ന തരത്തിലായിരുന്നു ചാണകം മൂത്രം സംഗി അല്ലെങ്കിൽ പശു അതേപോലെയുള്ള കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് വികസനത്തിൻ്റെ കുറവ് സ്കൂളുകളില്ല ആശുപത്രിയില്ല എന്നൊക്കെയായിരുന്നു എന്നാൽ ആ ചിന്താഗതിയും ആ ആരോപണങ്ങളും മാറി വരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മണ്ഡലം വാരണാസിയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം മത്സരിച്ചത് ഗുജറാത്തിലെ വഡോദരയിലും ഒപ്പം തന്നെ വാരണാസിയിലെയുമായിരുന്നു വഡോദര അദ്ദേഹത്തിൻ്റെ മണ്ഡലം തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ആര് മത്സരിച്ചാലും അവിടെ അദ്ദേഹം തന്നെ ജയിക്കൂ വാരണാസിയിലും അതെ രണ്ടടുത്തും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു സ്വാഭാവികമായിട്ടും എല്ലാവരും കരുതി അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഗുജറാത്ത് ആണല്ലോ അപ്പോൾ വഡോദര നിലനിർത്തിയിട്ട് വാരണാസി വിട്ടുകളയുന്നു എന്നാൽ ചെയ്തത് തിരിച്ചാണ് അദ്ദേഹം വാരണാസി നിലനിർത്തിയിട്ട് വഡോദര ഒഴിവാക്കി അധികാരമേറ്റ് ആ ദിവസം മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ വരെ കഴിവതും എല്ലാ മാസവും ഒരു ദിവസമെങ്കിലും അദ്ദേഹം മുടങ്ങാതെ സന്ദർശിക്കുന്ന സ്ഥലമാണ് വാരണാസി ഇന്ന് ആ വാരണാസി ഒന്ന് കണ്ടു നോക്കണം യൂറോപ്പോ അല്ലെങ്കിൽ വെരീസോ ആണോ എന്നൊക്കെ സംശയിച്ചു പോകുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റും കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലങ്ങൾ കാണിച്ചു തരാനേ പറ്റില്ല കാണില്ല എത്ര അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോട്ടൽസ് അതേപോലെ തന്നെ ഗംഗയുടെ തീരങ്ങൾ മനുഷ്യർ ഉപജീവനം നയിക്കുന്ന വിവിധ തരത്തിലുള്ള തൊഴിൽ മാർഗങ്ങളുള്ള ഇടം ഒരേ സമയം തന്നെ തൊഴിലും ടൂറിസവും രണ്ടും കൂടെ കൈകോർത്ത് ഒരേപോലെ മുന്നോട്ട് കുതിക്കുന്ന അതി അതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണതെന്ന് ഈ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിരവധി ചിത്രങ്ങളുണ്ട് ആർക്ക് വേണമെങ്കിലും നെറ്റിൽ പോയി നോക്കിയാൽ വാരണാസി കിട്ടും ഈ കാണുന്നതെന്നും ഇതൊക്കെ നേരത്തെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഒരു പ്രത്യേക പ്രോഗ്രാമായിട്ട് തന്നെ സംപ്രേഷണം ചെയ്ത് കാണിക്കേണ്ടതായിരുന്നു പക്ഷേ ഇന്നേവരെ അവർ കാണിച്ചിട്ടില്ല കാണിക്കാനും പോകുന്നില്ല കാരണം നരേന്ദ്രമോദിയുടെ മണ്ഡലമാണല്ലോ അവിടെ ഇത്രമാത്രം വികസിച്ചു എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വികസന നായകനാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരില്ലേ അതൊരു കുറച്ചിലല്ലേ എന്നാൽ ഞങ്ങളെ പോലെയുള്ളവരെങ്കിലും അത് കാണിക്കണ്ടേ തീർച്ചയായിട്ടും ഈ ചിത്രങ്ങളെല്ലാം നോക്കുക അതിന്നൊരു ടൂറിസം പ്ലേസ് കൂടിയാണ് അതുമാത്രമല്ല അയോധ്യയും പിന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം അങ്ങോട്ടേക്കുള്ള ഇടനാഴികൾ അതൊക്കെ അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ കൂടിയാണ് കച്ചവടങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ടൂറിസം എല്ലാ രീതിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം നമുക്കറിയാം പന്ത്രണ്ടും പതിനാലും പതിനാറും വരികളുള്ള വലിയ ഹൈവേകളാണ് അവിടെ ഉള്ളത് വലിയ കൂറ്റൻ വിമാനങ്ങൾ അവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നു നമ്മൾ വാർത്തയിൽ കണ്ടതാണ് അത്യാധുനിക സംവിധാനങ്ങളുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അയോധ്യയിൽ രാമക്ഷേത്രം കൂടെ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശായിട്ട് മാറും അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നരേന്ദ്രമോദി ഒൻപത് പ്രധാനമന്ത്രിമാരിൽ ഉത്തർപ്രദേശിൽ നിന്നുണ്ടായിരുന്ന ഒൻപത് പ്രധാനമന്ത്രിമാരിൽ തൻ്റെ സ്വന്തം മണ്ഡലം ഈ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച മണ്ഡലമാക്കാൻ വേണ്ടി ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി തന്നെയാണ് തീർച്ചയായിട്ടും അടൽ ബിഹാരി വാജ്പേയി എന്ന ബി ജെ പിയുടെ മറ്റൊരു പ്രധാനമന്ത്രി കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ സമയവും ആ അവസ്ഥയും കൂടെ ഓർക്കണം പതിമൂന്നോളം സഖ്യകക്ഷികൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഒരുപാട് പേരുടെ സമ്മതം വേണം ഒരുപാട് തടസ്സങ്ങൾ ഒന്നും ശരിക്ക് ചെയ്യാൻ പറ്റില്ല മന്ത്രിസഭയ്ക്ക് സ്ഥിരതയില്ല അങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ പക്ഷേ നരേന്ദ്രമോദിയുടെ മുന്നിൽ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഇച്ഛാശക്തിയോടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലം വികസിപ്പിക്കാൻ പറ്റി അതാണ് നമ്മൾ ഇന്നീ കാണുന്നത് വെബ്ഡസ് തത്വസ്